അവിടെ പോസ്റ്റ് ചെയ്ത് ഇത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധി, പഞ്ചായത്ത് പ്രതിനിധി കൂടിയായിട്ടുള്ള പഞ്ചായത്ത് തകർന്നു കിടക്കുന്ന ഗ്രാമീണ റൂറൽ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കും. അപ്പോൾ നെടുമത്തൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്ഷൻ കിട്ടുന്ന പഞ്ചായത്താണ്. അപ്പോൾ അവിടെയുള്ള റോഡുകളുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് റോഡുകളുടെ പുനർനിർമ്മാണം എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യഘട്ടമായി 5 കോടി രൂപ നമ്മൾ പഞ്ചായത്തിൽ അടച്ചിട്ടുണ്ട്. പിന്നെ പണി ചെയ്ത് വരുമ്പോൾ അത്യാവശ്യമുള്ള റോഡ് കട്ടിങ്ങിലുള്ള എമർജൻസി വരുന്ന വർക്കുകൾ വാട്ടർ വർക്കാണ് ചെയ്തു പോകുന്നത്. ഏകദേശം 300 ലക്ഷം രൂപയോളം കോൺക്രീറ്റ് ഈ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി അത് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ 5 കോടി അടച്ചതിനുള്ള UC നമുക്ക് പഞ്ചായത്ത് അത് കൈവിട്ട് തന്നെ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര പൈസ ചെയ്ത് തരുന്നതാണ്. ആ ബാക്കിയുള്ള പൈസ നമുക്ക് അടയ്ക്കാവുന്നതാണ് പഞ്ചായത്ത് റോഡ് റെസ്റ്റോറൻസ് ബാക്കി അറിയിക്കുക. 202 കണക്ഷൻസാണ്, ഹൗസ് കണക്ഷൻസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം 4027 ഹൗസ് കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 90 കിലോമീറ്ററോളം ലൈൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഏകദേശം 17 കോടി കൂടെ അഡീഷണൽ AS കിട്ടിയാൽ മാത്രമേ നമുക്ക് വെളിയാൻ പഞ്ചായത്ത് പൂർണ്ണമായും എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനോട് നമ്മൾ ജില്ലാതെ തയ്യാറാക്കി ജില്ലാതല ശുചിത്വ മിഷൻ്റെ അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ് ലെവൽ വാട്ടർ സാനിറ്റേഷൻ മിഷൻ്റെ അപ്രൂവൽ ലഭിച്ചാൽ നമുക്കത് എത്രയെങ്കിലും ടെൻഡർ ചെയ്ത് ആ വർക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. സാറേ, ആ വിഷയം അന്ന് തന്നെ IST അറിയിച്ചു, അതുപോലെ DSP അറിയിച്ചിരുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ CRI കൺട്രോൾ റൂം വെഹിക്കിൾ എല്ലാ ദിവസവും ഈ സമയങ്ങളിൽ പ്രത്യേക വട്ടോടങ്ങി സ്ഥലം നടന്നു. എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ താലൂക്ക് സൗര പ്രഹസനമാണ്. ഇന്ന് ബഹുമാനായ മന്ത്രി പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും നിരവധി ഉദ്യോഗസ്ഥർ, താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടില്ല. KSCBയിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആകെ പറയാൻ കഴിയുന്ന കൊട്ടാരക്കര ഈസ്റ്റിലെ വെളിയം സെക്ഷനിലെ മാത്രം AI ആണ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പങ്കെടുത്ത പോരാ, KSCBയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥർ ഇത് പങ്കെടുക്കണം. എക്സിക്യൂട്ടീവ് എഞ്ചിനടക്കമുള്ള പ്രധാന ഉദ്യോഗസ്ഥർ, താലൂക്ക് തലത്തിൽ അധികാരമുള്ളവർ പങ്കെടുക്കണം. അങ്ങനെ ഏതെല്ലാം വകുപ്പ് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ SI കൊട്ടാരക്കര SI വാസ്തവൻ സാർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ SI പങ്കെടുത്തിട്ട് കാര്യമുണ്ടോ? ഈ കൊട്ടാരക്കര താലൂക്ക് അങ്ങ് ചിതറ മുതൽ അതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും സമാനം പോലെ അദ്ദേഹത്തിന് ഒക്കുമോ? ഒക്കുന്നില്ല. അതുകൊണ്ട് താലൂക്ക് സഭയെ പ്രഹസനമാക്കരുത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കാൻ ആവശ്യമായ നടപടി ആരാണോ ചെയ്യേണ്ടത് അവർ ചെയ്യണം. അല്ലെങ്കിൽ താലൂക്ക് സഭയെ കൊണ്ട് അതിന് അർത്ഥമില്ല. വരാത്തവർക്കെതിരായിട്ട് ചോദിക്കുന്നത് പോലും ഇല്ല എന്ന വസ്തുത കൂടിയുണ്ട്. ഇത്രയാണ് എനിക്ക് ചുരുക്കി സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട തഹസിൽദാരനിടയ്ക്ക് പറയേണ്ടി വന്നു, ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ട് അത്യാവശ്യം വരണമെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു താലൂക്ക് വികസന സമിതി പ്രഹസനമാണെന്ന്. അത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പണ്ട് മുതലേ നമുക്കൊക്കെ അറിയാം ഇതിങ്ങനെയാണ്. ആ ഒരു വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് പറയാം. ബഹുമാനപ്പെട്ട അധ്യക്ഷയെ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുക. ഈ ഹോട്ടലുകളിൽ നമ്മൾ, ഞാൻ ദീർഘിപ്പിക്കരുതെന്ന് പറഞ്ഞു, പെട്ടെന്ന് തീർക്കാം. നമ്മളൊരു 10 ദിവസം നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മളെല്ലാവരും ഹോട്ടലുകളിൽ 10 ദിവസം കൊണ്ട് റെഗുലറായിട്ട് നമ്മൾ ആഹാരം കഴിച്ചാൽ നമ്മളൊരു രോഗത്തിന് അടിമയായി മാറി. വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഞാനൊരു ദിവസം ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് വന്ന് അവർ വന്ന് രഹസ്യമായിട്ട് ചോദിച്ചു ഏത് ഹോട്ടലാണ്, ഞാൻ പേര് പറയാൻ തയ്യാറില്ലെന്ന്. ഇത് കണ്ടാണ് മസാല ദോശയ്ക്കകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ പകരം ബാൻഡേഡ് കിടക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ നോക്കുന്നത് അങ്ങനത്തെ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബാൻഡേഡ് കിടക്കുന്നുണ്ട്. കൊട്ടാരക്കലിലെ പ്രമുഖ സ്ഥാപനത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, ഹോട്ടലിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആരോ കമൻറ്റ് ചോദിക്കുന്നത് ഇത് ഏത് ഹോട്ടലാണെന്നാണ്. ആ ഹോട്ടലിൻ്റെ പേരിന് ആര്യാസിൻ്റെ, ഇത് ഏത് ആര്യാസാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ സ്ഥിതിവിശേഷം ഇങ്ങനെയാണ്. ഏകദേശം 5 ഏക്കർ 46 സെൻറ്റ് ഒരാളുടേതും മറ്റ് വേറെ ഒരാളുടെയും കൂടെ സ്ഥലം വാങ്ങിയിട്ട് 10 ഏക്കർ ഭൂമി ഇപ്പം പഞ്ചായത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയും മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ കുന്നിടിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ കൊട്ടാരക്കര താലൂക്കിൻ്റെ കിഴക്കൻ മേഖല ഒഴിച്ചാൽ ഇത്രയും ഉയരമുള്ള ഒരു കുന്ന് ആ മൈലം പഞ്ചായത്തിലെ കോട്ടാത്തിലേക്ക് കിഴക്ക് ആ ശിവാങ്കുന്നെന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ആ കുന്നിൻ്റെ പേര് ശിവാങ്കുന്നാണ്. അപ്പം ദൈവീകമായി എന്തെങ്കിലും ബന്ധങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. ഇതിനോട് ചേർന്ന് അവിടെ ഒരു വലിയ നീരുറവ, അവിടുത്തെ കൃഷിക്ക് ആവശ്യമായ ജലം ഏത് വേനൽക്കാലത്തും സംഭരിച്ച് അവർ കൃഷി ചെയ്യുന്നതും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഈ കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ആ കുളത്തിൽ നിന്ന്. അവിടെ ചെറിയൊരു കാവുണ്ടെന്നാണ് ഇപ്പോൾ പത്രത്തിൽ പറയുന്നത്. നമ്മൾ ഈ കാവുകളിലൊന്നും കയറി പോകാത്തതുകൊണ്ട് അവിടെ കാവുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പൂർണ്ണമായി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മൈലം പഞ്ചായത്താണ് ആദ്യം ഇതിന് അനുമതി കൊടുക്കുന്നത്, ബിൽഡിംഗ് പെർമിഷൻ. അപ്പോൾ ഇന്ന് മൈലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ മൈലം പഞ്ചായത്തിലെ ജീവനക്കാർ ആരും ഇവിടെ പറയാറില്ല, എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറയാറില്ല, പ്രസിഡൻ്റോ ഉള്ളത് ഇന്ന് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ പറയുകയാണ്, തഹസിൽദാരും ഇപ്പം നമ്മുടെ സബ് കളക്ടറും ഉണ്ട്. ആ പഞ്ചായത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് അതിനുള്ള അനുമതി കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ അവിടെ വമ്പിച്ച ഒരു പ്രക്ഷോഭ സമര പരിപാടിയുമായി നാട്ടുകാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, നാട്ടുകാർ എല്ലാ അവിടുത്തെ വാർഡ് മെമ്പർ സഹിതം ചേർന്ന് ഒരു സമരസമിതി രൂപീകരിച്ച് ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ചയ്ക്ക് തഹസിൽദാർക്ക് അവരുടെ വക ഒരു പരാതി തരാൻ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് മണ്ണിന് പെർമിറ്റ് കൊടുക്കാൻ പഞ്ചായത്ത് അനുവദിച്ചാൽ പോലും മൈനിങ് ആൻഡ് ജിയോളജി ആ പാസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാൻ എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ജലജീവൻ പദ്ധതിയുടെ ഓടിൻ്റെ പ്രശ്നത്തെപ്പറ്റിയൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്തുനിന്നല്ല, എല്ലാ ഭാഗത്തും പുതുതായി പണിഞ്ഞ റോഡ് പോലും വെട്ടിപ്പൊളിച്ചിട്ട് അത് രണ്ടാമത് അത് പിന്നെ ശരിയാക്കുന്ന നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ വേറെ വിഷയമുള്ളത്, ഈ ബണ്ടാർ മുതൽ ഏതാണ്ട് ഈ പത്തടി ഭാഗം വരെ ഒരു 2-3 ഭാഗത്ത് മണ്ണെടുപ്പ് വളരെ തകൃതിയായി നടക്കുന്നത് ഒരു പക്ഷേ ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് ഈ മണ്ണ് കൊണ്ടുപോകുന്ന ടിപ്പർ അതുള്ള വലിയ വണ്ടികൾ അതിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലോട്ട് തന്നെ ഈ മണ്ണുകൾ കയറ്റിക്കൊണ്ട് പോവുകയും ഒരു മൂടി പേരിൽ മൂടി വയ്ക്കുന്നതല്ലാതെ ഈ കീറി പഴകിയ ആ ഒരു ടാർപ്പാളിനെ അതിനെ പുറത്തിടുന്നു എന്നുള്ളതല്ലാതെ നല്ല രീതിയിൽ ടാർപ്പാളിന് ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്യാത്തൊരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവീവിലാസം ഗ്രന്ഥശാല എന്ന ആ സ്ഥാപനത്തിന് വാടക ഇനത്തിലുള്ള തുക നാളിതുവരെ ലഭ്യമായിട്ടില്ല. വളരെ കഷ്ടം. BP അല്ല അത്, ആ ലൈബ്രറി. അപ്പം വളരെ കഷ്ടപ്പെട്ട് തട്ടിമുട്ടിയും കൊണ്ടുപോകുന്ന ഒരു ലൈബ്രറി. അപ്പോൾ അതുകൊണ്ട് വളരെ അടിയന്തരമായി ആ ലൈബ്രറിക്കുള്ള വാടക കുറച്ചായാലും അത് അടിയന്തരമായി നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്, ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാ യോഗങ്ങളിലും പരാതിയുണ്ട്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഉത്സവത്തെ സംബന്ധിച്ച് മൈക്കിൻ്റെ ഉപയോഗമാണ് ബഹുമാനപ്പെട്ട ശ്രീ ഉദയൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് ഉത്സവഘോഷയാത്രയെ സംബന്ധിച്ചാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. ഉത്സവഘോഷയാത്രയിൽ ഫ്ലോട്ടുകളോ അത്തരം പിന്നെ നിശ്ചല ദൃശ്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ 25-30 ബോക്സുകൾ ടിപ്പർ ലോറിയിൽ വെച്ച് കെട്ടി പിന്നെ ഏതാണ്ടൊരുമാതിരി സാധനം ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുക, നാട്ടുകാരുടെ ശരീരഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. എനിക്കതിൻ്റെ പേര് പോപ്പറോ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും അത് അനുഭവിച്ചതാണ്. ഒരു കുതിരയെടുപ്പ് കാണാൻ ചെന്നിരുന്നു, പിന്നെ വീട്ടിൽ ചെന്നാൽ എല്ലായിടത്തു നിന്നെല്ലാം നുള്ളി പറക്കി കളഞ്ഞത്. അപ്പം അതൊരു വലിയ അസൗകര്യമായി മാറിയിരിക്കുന്നു. ഒരു ഉത്സവഘോഷയാത്ര കടന്നു പോകുന്ന പ്രധാന വീഥികൾ ഇത് ഈ മാലിന്യം എന്ന് പറയുന്നത് മാലിന്യം തന്നെയാണ്. അത് ഈ മണ്ണിൽ ലയിക്കുന്നതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. പിന്നീട് ഈ പ്രധാന റോഡുകൾ, ഞാൻ ഈ അടുത്ത സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി ഒരു രോഗിയായിട്ട് പോവുമായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഇച്ചക്കാട്ടിനപ്പുറത്തൊരു ഉത്സവം നടക്കുക, ഒന്നുമില്ല. ഇതാ 2 ടിപ്പർ ലോറിയിൽ 28-30 ബോക്സും വെച്ച് കിട്ടി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. പോലീസിന് അത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് ഇടപെടാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ക്ഷേത്ര കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ. ആ ക്ഷേത്ര കമ്മിറ്റികളിൽ, ഞാൻ പ്രവർത്തിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിയിൽ ഘോഷയാത്രയൊന്നുമില്ല, ഉത്സവ കോമ്പൗണ്ടിലുള്ള ഉത്സവമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് ഈ താലൂക്ക് സഭ ആവശ്യപ്പെടും അടിയന്തരമായി. രണ്ടാമതുള്ള പ്രശ്നം, നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഉള്ള 2-3-4 ഹോട്ടലുകൾ, ഇനി പുതിയ ഹോട്ടലുകൾ വരാൻ പോവുകയാണ്. അവിടെ ഏത് നിമിഷവും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം പല ഘട്ടങ്ങളിലും പലരും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈ ഹോട്ടൽ തുടങ്ങുമ്പോൾ നിർബന്ധമായി പാർക്കിംഗ് കമ്പൽസറി ആക്കണം. അത് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയും കൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ലൈസൻസ് പുതുക്കി നൽകാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് ആ സ്ഥലം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നൊരു പ്രശ്നം നമ്മുടെ ഈ ഭൂമി തരമാറ്റലുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ പഞ്ചായത്തുകളിൽ കൃഷി ഓഫീസർമാരാണ് അതിൻ്റെ കൺവീനറായി നിൽക്കുന്നത്. വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരുമാണ് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ. പല പഞ്ചായത്തുകളിലും 500-ലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുക. അപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയോ ഭൂമി തരമാറ്റാൻ വേണ്ടി 6-ാം നമ്പർ ഫോറത്തിൽ അല്ലെങ്കിൽ 5-ാം നമ്പർ ഫോറത്തിൽ കൊടുത്താൽ നമുക്ക് മനസ്സിലാവും അത് പരിശോധിക്കണം. എന്നാൽ പരിശോധന പൂർത്തീകരിച്ചിട്ട് 6-ാം നമ്പർ ഫോറത്തിലും അപേക്ഷ കൊടുത്തിട്ടുള്ള ഞങ്ങളൊരു വിവരാവകാശം ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെട്ട 20 പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ 20 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം നാം ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തായി. അതൊരു വിവാദമാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചത്. എന്നിരുന്നിട്ട് കൂടി ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട തഹസീൽദാർ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, മറുപടി പറയേണ്ട ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായി പങ്കെടുത്തില്ല എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ JJM പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ ആകെ തന്നെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഗ്രാമീണ റോഡ് എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട റോഡുകളാകെ തന്നെ റോഡ് വശത്ത് സ്ഥലമുണ്ടായിട്ട് കൂടി ടാറിട്ട ദേശീയപാത നിലവാരത്തിൽ ടാറിട്ട് നല്ല നിലയിൽ പണിഞ്ഞിരിക്കുന്ന റോഡുകൾ കൂടി കുത്തിപ്പൊളിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പം ഇത് സമാധാനം പറയേണ്ടി വരുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് അടിയന്തരമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 2 ഇവിടെ KIP കനാലുമായി ബന്ധപ്പെട്ട പ്രശ്നം സൂചിപ്പിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് കനാലുകൾ ശുചീകരിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോജക്റ്റ് എടുക്കുന്നതിനകത്ത് ഉള്ള മാനദണ്ഡത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്തിന് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇത്തവണ കരാർ നൽകി KIP തന്നെ കരാർ നൽകിയാണ് കനാലുകൾ വൃത്തിയാക്കിയത്. അപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം, പലയിടത്തും ഫലപ്രദമായിട്ട് കനാലുകൾ വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായി പലയിടത്തും കനാലുകൾ തുറന്നു വിട്ടപ്പോൾ ഈ സബ് കനാലുകളിലൂടെ ഒഴുകുന്ന വെള്ളം ചില സ്ഥലങ്ങളിൽ കവിഞ്ഞൊഴുകപ്പെടുന്ന സാഹചര്യമുണ്ട്. ചിലയിടത്താകട്ടെ ലീക്ക് പരിഹരിക്കപ്പെടാത്തതിനാൽ അങ്ങനെ ലീക്കായി പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് കനാൽ തുറന്നുവിട്ടതിൻ്റെ പുറകെ തന്നെ 1 ആഴ്ച മാത്രമാണ് കനാൽ തുറന്നുവിട്ടത്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ കനാൽ അടയ്ക്കേണ്ടി വരികയും ഇന്ന് എഴുപത്തൂർ കരിയപ്പുറ അടക്കമുള്ള പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഇന്നലെ മെനഞ്ഞാന്ന് ജില്ലാ കാർഷിക വികസന സമിതി യോഗം ചേർന്നപ്പോൾ അവിടെ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു ഇന്നലെ കനാൽ വീണ്ടും തുറന്നു വിട്ടു. അങ്ങനെ തുറന്നു വിട്ടപ്പോഴാകട്ടെ ആ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് തന്നെ ഈ ചവറെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ കരാറ് കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാർ ചവറ് കൂട്ടിയിട്ട് കത്തിച്ച് പരിസരവാസികൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടാത്തല ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന സ്ഥിതിയും ഉണ്ടായി. രണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്, ആവർത്തിച്ച് പരത്തി പറയുന്നില്ല, ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഡി ജെ അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്നെല്ലാം ഉണ്ടെങ്കിലും ഉത്സവം നടത്തിക്കതിന് ശേഷം അവരെ ആ വണ്ടി പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഭാരവാഹികളെ വിളിച്ച് പെറ്റിയടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എഴുകോണിൽ നടന്ന ഉത്സവത്തിന് 5 ഡി ജെ സംവിധാനങ്ങളാണ് ഉണ്ടായത്. അതിവിടെ ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചതുപോലെയല്ല, ടിപ്പർ ലോറിയിലൊന്നും അല്ല, 12 വീലുള്ള വലിയ വണ്ടിക്കകത്ത് വലിയ സംവിധാനങ്ങളോട് കൂടി ആണ് ആ വണ്ടി കൊണ്ടിട്ടത്. ഒരു 3-4 ദിവസം മുമ്പ്, ഉത്സവത്തിന് 3-4 ദിവസം മുമ്പ് തന്നെ വന്ന് അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് നടത്തുകയാണ്. ആലുവയിലും മലപ്പുറത്തും ഒക്കെ ഉള്ള വണ്ടികളാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടി 3-4 ദിവസം മുമ്പ് ഇവിടെ വരികയും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് നടത്തുകയും ഉത്സവത്തിൽ അത് ആറാടിക്കുകയും ചെയ്ത് അതിനുശേഷം മാത്രമാണ് അതിനെ പെറ്റിയടിക്കുക, അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ ചെയ്യുന്ന നടപടി ഉണ്ടായത്. ഇതിവിടെ കൊണ്ടിടുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അത്തരം സംവിധാനങ്ങളെ ആ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുവാൻ ഉള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പങ്കെടുപ്പിച്ചതിന് ശേഷം പെറ്റിയടിച്ചതുകൊണ്ട് ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പെറ്റിയടിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സംഘാടകർ ആ പൈസ കൂടി ചേർത്താണ് നാട്ടുകാരിൽ നിന്ന് പൈസ പിരിക്കുന്നത്. ഇതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, പകരം ഇത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. ചന്ദ്രഹാസൻ ചേട്ടൻ കഴിഞ്ഞ കമ്മിറ്റിയിലും കഴിഞ്ഞ താലൂക്ക് സഭയിലും ഈ താലൂക്ക് സഭയിലും പ്രതിപാദിക്കുകയുണ്ടായി. പണയിൽപ്പാറയും മുക്ക് റോഡിൻ്റെ ശോചനീയാവസ്ഥയും അത് വർക്ക് എടുക്കാത്തതും സംബന്ധിച്ച് പണയിൽപ്പാറയും മുക്ക് റോഡ് 2019 ജില്ലാ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുക്കുക. അത് 1,63,000,000 രൂപയ്ക്കായിരുന്നു അന്ന് പിന്നെ എസ്റ്റിമേറ്റ് എടുത്തത്. അത് പ്രകാരം നടക്കത്തില്ല എന്ന് അവിടെയുള്ള ആളുകൾ സംസാരിക്കുക. അതിനോടനുബന്ധിച്ച് ധനകാര്യമന്ത്രിയെ കണ്ട് അത് ധരിപ്പിക്കുകയും അദ്ദേഹം PWD പിന്നെ AE അടക്കമുള്ള ജീവനക്കാരെ ഏൽപ്പിക്കുകയും അത് 2,00,00,000 രൂപയ്ക്ക് അത് എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വർക്ക് TS ആയാൽ മാത്രം മതി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ അതിൻ്റെ സമയബന്ധിതമായിട്ട് തന്നെ നടക്കുന്നതാണ്. എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുക. അതിന്റെ മുപ്പുറം മരുന്നിമലയുടെ പാണ്ഡേ പാറയാണ് മൊത്തം. അവിടെ ശാഖനം പുല്ലെ വെട്ടിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ തന്നെ സ്വകാര്യ വ്യക്തികളിലേതാണ് എട്ടേക്കർ പുരയിടം. അവിടെ ആണ് പഞ്ചായത്ത് പെട്ടിരിക്കുവാണ്. നമുക്ക് വിട്ടുതന്നതിന് ശേഷം ഞാനത് തിരുവനന്തപുരത്ത് പോയി മേടിച്ചതിൽപ്പെട്ടവരാണ്. നമുക്ക് ആ സർവേ നമ്പർ ഉൾപ്പെടെ ഇതിന് തന്നിരിക്കുവാണ്. അല്ലെങ്കിൽ ആ ഓർഡറുണ്ട് 38 പുരയിടം എന്ന് ഇപ്പോൾ പറയുന്നു. പണിയെല്ലാം ഒരു പകുതി ആയിരുന്നു പറയുന്നു. അത് സ്വകാര്യ വ്യക്തികളിലേതാണ് അസസ് ചെയ്ത് രാജ്യങ്ങളിലേക്ക് വിളിച്ച് പകലില്ല കളക്ടറെ ഗ്രാമപഞ്ചായത്തിൽ വിട്ടുതന്ന് ഞങ്ങളുടെ നിർമ്മാണപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ട് പറയുവാണ്. ആ സാധനമൊക്കെ വേറെ ആളുകളുടേതാണ്. എന്താണ് സംഭവിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ക്ലാരിഫിക്കേഷൻ ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്തിന് ഞങ്ങൾക്ക് ആ പരിസരത്തെ ഏറ്റവും ആദ്യം ഗ്രാമസഭക്ക് പോലും പാസ്സാക്കിയിട്ടില്ല. ജനങ്ങളെ വഹിക്കുകയാണ്. ജനങ്ങൾ വലിയ പ്രശ്നത്തിലാണ്. ഒരു പരിപാടിയായി ബന്ധപ്പെട്ട പ്രസിഡന്റോ அது வாணிஜ்ய பிராதானியம் உள்ளவங்களுக்கு அவங்க தலை கொடுத்துருக்கீங்க. அது இப்போ பல எட்டாயிரம் குறையிடம் வேற யாருமே ஆனா என்ன வீட்டு இருக்கிற குறையிடம் 3 ஏக்கர் குறையிடம் உண்டு இல்லைங்களா சகோதரிகள் எல்லாம் அது இருக்கிற பாறை எதுவும் அசை இதுக்கு மாறதும் കരടച്ചിട്ടില്ല. ആ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ പാറകൾ പോലും തള്ളിയിട്ടാണ് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്നേരം ഈ വലിയ പ്രാധാന്യമുള്ള ഈ ഉത്ര പരിധിമല മുകളിലുള്ള വീടൊക്കെ ആർക്കും പതിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനത് ചുരുക്കിയെന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ രേഖകൾ പറയുന്നത് ഒരു കാരണം ഈ താലൂക്ക് സഭയിൽ എനിക്ക് പറയാനുള്ള 1 ഇഞ്ച് ഭൂമിയും ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു സംയുക്ത പ്രോജക്റ്റായിട്ട് ചടങ്ങുകളൊക്കെ ജടായിപ്പാറ വേണ്ടിപ്പാറ ഇത് അശോഭിക്കായി തുടങ്ങി 50 കോടി രൂപ പ്രഖ്യാപിച്ച് അതിന്റെ മണ്ണെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു വിഭാഗം എന്ന് പറയുന്നത് ഞങ്ങളുടേതാണെന്ന് പറയുകയാണ്. വളരെ ഗുരുതരമായ പരിസ്ഥിതിയാണ്. ഞങ്ങൾ മണ്ണെടുക്കാമെന്ന് പറഞ്ഞത് അവിടെ മണ്ണെടുക്കലെന്നാണ്. അവിടെ നിന്ന് അതിന്റെ മണ്ണിന്റെ പരിശോധന നടത്താൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പരിശോധിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുകയാണ്. സ്വകാര്യ വ്യക്തികളാണ് 14 കിണറുകളുടെ പൈസ അടച്ച് അതിൻ്റെ ആളുകളെ നോക്കി ഒറ്റ തലയും ഇവിടെ കാണുന്നില്ല. അതിൽ 6 കിണറുകൾ കുഴിച്ചു വെച്ചു. അതിൽ മുഴുവൻ ഡിപ്പോസിറ്റ് പൈസയും ഞങ്ങൾ അടച്ച് ഓവർഹെഡ് ടാങ്ക് സ്ഥാപിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി. എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ 17 വർഷമായി ജനപ്രതിനിധിയാണ്. 95-2000 ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വീണ്ടും ബ്ലോക്കിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ 2ാമത്തെ പ്രസിഡന്റ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും പൊതുപ്രവർത്തന മണ്ഡലത്തിലും ഇതുപോലെ അപമാനിതയായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊല്ലത്ത് ഓഫീസ് ശ്രീ സുദർശനൻ, അദ്ദേഹത്തെ പോയി കണ്ടു. ഒരു നടപടിയും ഉണ്ടായില്ല. അതിന് ഞാൻ നേരെ ഡയറക്ടറെ കണ്ടു, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രീ വിമലിനെ കണ്ട് ബഹുമാനിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി കൊടുത്ത് തഹസിൽദാർ ഇത് കേൾക്കണം, കമ്മിറ്റി വിളിച്ചിട്ട് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രീ വിമൽ, ബഹുമാനിയായിട്ടുള്ള കൊല്ലം ജില്ലാ കളക്ടർ അടക്കം പങ്കെടുത്തിട്ട് യാതൊരു വിലയും കൽപ്പിക്കാത്ത കുറേ പ്രമുഖ വ്യക്തികളാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന. പേര് സുദർശനൻ. ഞാൻ നോക്കി, മുഖം ഇവിടെ കാണുന്നില്ല. അടിയന്തരമായി ഞങ്ങൾ 3-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെടുത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുക. ഞങ്ങൾക്ക് വേറെ ഇനി ഒരു ആവശ്യമില്ല, ഞങ്ങൾ അടച്ച തുക തിരിച്ചു തരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ നോവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് ജീവിക്കുകയും അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്ന ഒരാളെന്ന നിലയിൽ ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യത്വമായിട്ട് പെരുമാറാൻ ഇവർ മാറണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലുകളും ഓരോ മനുഷ്യൻ്റെ കണ്ണുനീരാണ്. എത്രത്തോളം ഇവരിത് ഉൾക്കൊള്ളുന്നു? വളരെ ഒരുപാട് തിരക്കുള്ള ദിവസം കടുത്ത പനിയായിട്ട് പോലും യോഗത്തിൽ പങ്കെടുത്തത് ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.